ദീപ്തി ചാനലിൽ നടത്തിയ സംഭാഷണം തന്നെ ഒരു മൊഴിയാണ്. നിയമത്തിന് മുന്നിൽ ഒരു ക്രൈം ദീപ്തി മറച്ചു വെച്ചു എന്ന മൊഴി. പറഞ്ഞുപോയ വാക്കുകൾക്ക് കൈവിട്ട ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് ദീപ്തി. ദീപ്തി സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥയാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദീപ്തിക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ദീപ്തിയെ സസ്പെൻഡ് ചെയ്യുവാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ ദീപ്തിയുടെ കൈകളിലെത്തും. ഈ കോലാഹലം കുറച്ചൊന്നൊതുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ചിലർക്കൊക്കെ ഇതറിയുമ്പോ സന്തോഷാവും. സന്തോഷിക്കട്ടെ. കുറച്ചു കാലം നാടിന്റെയും ജനങ്ങളുടെയും വിഷമങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട് സാർ എനിക്ക്. സാരമില്ല. പക്ഷേ എന്നെ ജയിലിൽ അടയ്ക്കാമെന്ന് വ്യാമോഹിക്കുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഞാൻ മടങ്ങി വരും സർ. സൂരജന്റെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. രോഗം കണ്ടെത്താൻ അല്പം വൈകിയെന്ന് തന്നെ പറയാം. ഇതിന്റെ പ്രാഥമിക സ്റ്റേജിൽ കണ്ടെത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായേനെ. മുമ്പ് ഇതിന്റെ ലക്ഷണങ്ങളെ കാണിച്ചിരിക്കുമല്ലോ. സൂര്യ അതൊന്നും സൂചിപ്പിച്ചിട്ടില്ലേ? എനിക്കതൊന്നും അറിയത്തില്ല ഡോക്ടർ. പട്യാലയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി. അത്ര തന്നെ. മുമ്പ് അസുഖലക്ഷണം ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കഠിനമായ തലവേദന, തലകറക്കം, കണ്ണിന്റെ കാഴ്ചമങ്ങൽ ഒക്കെ ഇതിന്റെ ലക്ഷണമാവാം. ചില സാഹചര്യങ്ങളിൽ ഫിറ്റ്സും ഉണ്ടാവാം. രോഗലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഇതൊന്നും മുമ്പുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല ഡോക്ടർ. കബഡി ക്യാമ്പിൽ വെച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയതായിട്ട് അറിഞ്ഞായിരുന്നു. അതിനു മുമ്പ് ഇങ്ങനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം. കൂടാതെ അസുഖമറിയാതെ ശാരീരികമായി സ്ട്രെയിൻ എടുത്തിരുന്നല്ലോ. പട്യാലയിലെ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സ തന്നെയാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ആദ്യം തന്നെ ട്യൂമർ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തണം. അതിനുശേഷം റേഡിയേഷൻ തുടങ്ങാം. അസുഖം പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയും ഇല്ല ഡോക്ടർ. രോഗം അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലാത്തതിനാൽ എനിക്കത് പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്ന് തീർത്തു പറയാൻ പറ്റില്ല. എന്നുവെച്ച് സാധ്യത ഉണ്ട് താനും. അത് തള്ളിക്കളയാനും പറ്റില്ല. നമുക്ക് ട്രൈ ചെയ്യാം ഗോപ. ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടത്തണം. ഈ സ്ഥിതിയിൽ അധികം നാൾ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓപ്പറേഷന്റെ ഡേറ്റും ടൈമും ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ വേണ്ടിവരും. ശരി ഡോക്ടർ, ഞാനിത് സൂരജുമായിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ. ആരും ഇല്ലിവിടെ.
ആരും ഇവിടെ? നിന്റെ സഹോദരി മീര എബി ചിട്ടിയിലിടാൻ ഞങ്ങളെ കുറെ കാശ് വാങ്ങിയിരുന്നു. മീര മുങ്ങി, ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയും മുങ്ങി. തൽക്കാലം നീ മതി, കാശ് കിട്ടാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. അത് ഞാൻ എന്തറിഞ്ഞു? നിന്റെ സഹോദരിയല്ലേ കാശ് വെട്ടിച്ചോണ്ട് മുങ്ങിയത്, നിനക്കതിൽ ഉത്തരവാദിത്വം ഒന്നുമില്ലേ? ഇവളൊക്കെ അറിഞ്ഞോണ്ടുള്ള കളിയാ, വെറുതെ വിടരുത് ഇവിടെ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോഴാ നീ വന്ന് വിട്ടത്. ഒന്നുകിൽ നീ അവരെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കണം, കാശ് തരുന്ന കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. നിനക്കും ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ട് ഞങ്ങളൊക്കെ സ്റ്റേഷനിൽ പോകും. അയ്യോ, ഇവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നെ. എന്നാലേ ഇവിടെ നമുക്ക് സ്റ്റേഷനിലെത്തിക്കാം. ഇതെന്തന്നെയായോ, ഇവര് കാശ് വാങ്ങിച്ചാൽ ഞാൻ എന്ത് പഴിച്ചു? അവരാരും ഇവിടെ ഇല്ല. ആ സ്ഥിതിക്ക് നീ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നീ വന്നില്ലെങ്കിലേ നിന്നെ എടുത്തോണ്ട് പോവും, അല്ലെങ്കി വേണ്ട, ഇവളെ നമുക്ക് തട്ടിക്കൊണ്ടു പോവാം. ഇവളെ വെച്ച് അവരോട് വിലപേശാം, കാശ് തന്നാ വിട്ടുകരാന്ന് പറയാം. അയ്യോ, നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. മീരയുടെ കാര്യത്തില് എന്നെക്കാളും ഉത്തരവാദിത്തം അവളുടെ ഭർത്താവിനില്ലേ? അതിന് സഹദേവൻ ഗൾഫിലല്ലേ? ഹേ, അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. ആ മീര നടത്തിയിരുന്ന ടെക്സ്റ്റൈൽസ് അല്ലേ, അതിന്റെ ഓഫീസിൽ അവനുണ്ട്. അതെ, അവനും മീരയും കൂടെ ഒത്തു കളിച്ചതാ. മീരയ്ക്ക് മാത്രല്ല, അവനും ഇതില് പങ്കുണ്ട്. അതെ, നിങ്ങളെ പോലുള്ള നിക്ഷേപകരെ തിരിച്ചറിയാതിരിക്കാൻ അവൻ വേഷം മാറി നടക്കുക. ഈ പർദ്ദ കെട്ടിട്ട് അവൻ സ്ത്രീ വേഷത്തിൽ ഉണ്ടാവും അവിടെ. ആണോ, സത്യമാണോ? സത്യം. അതെ, കമ്മീഷനായിട്ട് കിട്ടിയ കൊറേ കാശുണ്ട് അവന്റെ കയ്യില്, പിന്നെ ഗൾഫിൽ നിന്ന് സമ്പാദിച്ചതും. അവനെ പിടിച്ചാ നിങ്ങൾക്ക് കാശ് തിരികെ കിട്ടും, അല്ലാതെ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക്. എന്നാ അങ്ങോട്ട് വാ, അതാ നല്ലത്. അതെ, അവനെ കൈയോടെ പൊക്കാം. ആ പാവ, ഇവളെ വിട്ടേക്കാം, നിങ്ങൾ വാ. അവൻ ഇവര് നല്ലൊരു പണി കൊടുക്കാതിരിക്കില്ല. മീര അമ്മ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക. എന്താ വേണ്ടത്? നിങ്ങളൊക്കെ ആരാ? ഡ്രസ് എടുക്കാനാണെങ്കിൽ ടെക്സ്റ്റൈൽസിലേക്ക് ചെന്നാ മതി. സഹദേവൻ ഇല്ലേ ഇവിടെ? അയ്യോ, സഹദേവേട്ടൻ ഗൾഫിലല്ലേ? അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഇവിടെ ഉള്ളത്, ഇന്നവര് ലീവാ. അപ്പൊ നീ ആരാ? ഇവിടുത്തെ അക്കൗണ്ടന്റാ. ഓ, അക്കൗണ്ടന്റോ? ഇവിടെ ലക്ഷങ്ങളുടെ ബിസിനസ് അല്ലേ നടക്കുന്നേ. പറുതായിട്ട് ആൾമാറാട്ടം നടത്തിയ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച സഹദേവ. അയ്യോ, ഇത് ഞാനല്ല. അടിച്ചതിന്റെ മുട്ടുകാലി ഞങ്ങൾ ഓടിക്കും. അയ്യോ, ഒച്ച വെച്ച് ആളെ കൂട്ടരുത്, നിവൃത്തിയോട് കൊണ്ട് വേഷം കെട്ടിയതാ. ഡാ, നിവൃത്തികേട് നിനക്കല്ല, ഞങ്ങൾക്കാ. ഞങ്ങളുടെ കാശ് കൊണ്ടാ നിന്റെ ഭാര്യ മുങ്ങിയത്, നിനക്കും അതിന് പങ്കുണ്ടെന്ന് അറിഞ്ഞത്. വേറെ ആരും അല്ല പറഞ്ഞത്, മീനയുടെ ചേച്ചി മീനാക്ഷിയാ പറഞ്ഞത്. അയ്യോ, എനിക്കൊന്നും അറിയില്ല, മീനയായിട്ട് എനിക്കൊരു ബന്ധമില്ല. അവളുടെ മുമ്പിൽ പെടാതിരിക്കാനാ ഞാൻ ഈ പറഞ്ഞിട്ട് നടക്കുന്നത്. നിനക്ക് എല്ലാം അറിയാം, നിന്റെ നാടകങ്ങളെ മതിയാക്കു. എബി ചിട്ടിക്ക് വേണ്ടി നിന്റെ ഭാര്യ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ചു, അവളും കുടുംബം മുങ്ങി. അവൾക്ക് കൂട്ടുനിന്ന നീ നിക്ഷേപകരെ കബളിപ്പിച്ച് വേഷം മാറി നടക്കുന്നു, ഞങ്ങൾക്കൊക്കെ അറിയാം. അധികം കളിക്കരുത്. മീര ഞങ്ങളെ നിന്ന് വാങ്ങിച്ച കാശ് നീ തരണം. ഞാനോ?
പിന്നല്ലാതെ നീയല്ലേ മീരയുടെ ഭർത്താവ്? അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്കിവനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. വേണ്ട, എസ് ഐയുടെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാം. കാശ് തന്നാ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിന്നെ ജയിലിൽ കയറ്റും. അയ്യോ, ഞാൻ മിണ്ടിപ്പോകരുത്. നടക്കണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് വട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നടക്കോട്ട്. ഹലോ ഹലോ ഹലോ, എന്റെ പൊന്ന് ഋഷിയെ സാറെ, ഈ കുന്തിരാണ്ടൊന്ന് ഓഫി. എന്നിട്ട് ഇതൊന്ന് കേക്ക്. എന്തോ നാടോ ധനവാല, സാറ് ഒന്ന് കേട്ടു നോക്ക്. എങ്കി പറ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം എന്താ? പഠിപ്പുര വീട്ടിലെ കൃഷ്ണൻ ഞാനും പഴയ പരിചയക്കാരാ. അദ്ദേഹത്തെ അറിയില്ലേ? സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിന്റെ പിതാവ്. അറിയാം. അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ എബി ചിറ്റ്സിൽ 1,00,000 രൂപ നിക്ഷേപിച്ചത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പത്മാവതിയും നിർബന്ധിച്ചു. വലിയ പലിശയും വാഗ്ദാനം ചെയ്തു. ചിട്ടി കമ്പനി പൊളിഞ്ഞു. കാശ് ചോദിക്കാനായിട്ട് ഞാൻ കൃഷ്ണന്റെ വീട്ടിലെത്തി. പക്ഷെ അവര് കൈമലർത്തി. എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച കാശാ സാറെ നഷ്ടപ്പെട്ടത്. അത് കിട്ടില്ലെന്നായപ്പോ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. വലുത് മനസ്സിലായോ? കിടക്കുന്നു. ആ ഗോപിനാഥൻ നായർക്ക് ബോധം വന്നു. അദ്ദേഹം ദീപ്തി ഐ പി എസിന്റെ അച്ഛനമ്മമാർക്കെതിരെ മൊഴി തന്നു. ഇനി അവരെ തനിക്ക് അറസ്റ്റ് ചെയ്യ. അത് തന്നെ സന്തോഷമായല്ലോ നമ്മുടെ നേതാവിന്. ഈ ശുഭവാർത്ത സാറിനെ അറിയിച്ചതിന് ശേഷം രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാന്ന് കരുതി, അതാണ് ഇങ്ങോട്ട് വന്നത്. അതിനേക്കാൾ നല്ലൊരു വാർത്തയുണ്ടോ? ദീപ്തി ഐ പി എസിനെ സസ്പെൻഡ് ചെയ്തു. അതപ്പോ ഷടാ, സീനിയർ മാധ്യമ റിപ്പോർട്ടറായി എനിക്ക് ന്യൂസ് കിട്ടുന്നതിന് മുമ്പ് സാറിന് ഇത് എവിടുന്നാ കിട്ടിയത്? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായി. ഓർഡർ ഏത് നിമിഷവും ദീപ്തി ഐ പി എസിന്റെ കയ്യിൽ കിട്ടും. അപ്പോ നമ്മൾ വിചാരിച്ചിരുന്നതിനേക്കാൾ നേരത്തെ കാര്യങ്ങൾ നടന്നു അല്ലേ നേതാവേ? അതെ, താൻ ചെന്ന് അവരുടെ അച്ഛനെയും അമ്മയെ അറസ്റ്റ് ചെയ്യ, എന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക. കിടക്കുന്നു. അവളുടെ മുന്നിലൂടെ വിലങ്ങ് വെച്ച് വലിച്ചഴച്ച് ഞാൻ രണ്ടുപേരെയും കൊണ്ടുവരും. വണ്ടിയെ കേട്ടില്ല, തെരുവിലൂടെ നടത്തിക്കൊണ്ടുവരും ഞാൻ അവരെ. നിസ്സഹായതയോടെ ആ കാഴ്ച കണ്ട് നിൽക്കട്ടെ ദീപ്തി ഐ പി എസ്. അപ്പോ എനിക്കിന്ന് പിടിപ്പത് പണിയുണ്ടല്ലോ എന്റെ നേതാവേ. സസ്പെൻഷൻ വാർത്തയും ഈ അറസ്റ്റ് വാർത്തയും രണ്ടും ചാനൽ അങ്ങ് ആഘോഷിച്ചേക്കാം. ആഘോഷം ഇവിടെ കൊണ്ട് തീരില്ല. ദീപ്തി ഐ പി എസ് ജയിലിലെത്തും വരെ നമ്മൾ അവരുടെ പുറകെ തന്നെ ഉണ്ടാവണം. ഇനി നമ്മൾ ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.
ബോബേട്ടൻ ഡോക്ടറെ കണ്ടോ? എന്താ പറഞ്ഞേ? വലിയ മാറ്റമൊന്നുമില്ല. ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണമെന്നാ ഡോക്ടർ പറയുന്നത്. ഞാൻ ഇവിടേക്ക് വന്ന് ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, എന്റെ സ്വപ്നം പൂർത്തിയാക്കണം. റിസോർട്ടിനൊരു പാർട്ണറെ കണ്ടെത്തണം. ആദ്യം നടക്കേണ്ടത് അതാണ്. എന്നിട്ട് മതി ഓപ്പറേഷൻ. ഗോപേട്ടനൊരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? വിളിച്ചപ്പോ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. ഗോപേട്ടൊന്ന് അദ്ദേഹത്തെ വിളിക്ക്, എന്നിട്ട് താല്പര്യമുണ്ടോന്ന് ചോദിക്ക്. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ വേറെ ആളെ നോക്കിയാൽ മതിയല്ലോ. അദ്ദേഹത്തിന് താല്പര്യമാണെങ്കിലോ? സച്ചിൻ സമ്മതിച്ചു. റിസോർട്ടിന്റെ പാർട്ണറാവാൻ അവന് താല്പര്യമുണ്ടെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടാണോ എന്നോട് പറയാതിരുന്നത്? ഞാൻ പറയാനിരിക്കായിരുന്നതാ. നമ്മൾ എറണാകുളത്ത് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അവന്റെ കോള് വന്നു. എത്രയും പെട്ടെന്ന് എന്നെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കണം, എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കണം. സച്ചിനോട് പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. ഓപ്പറേഷന് മുമ്പ് തന്നെ ഒക്കെ ശരിയാക്കണം. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സച്ചിൻ ഉടനെ ഇവിടെ എത്തിക്കോളും. രഘുനാഥൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്, ബിസിനസ് കൺസൾട്ടന്റാ. എന്റെ ഫോണിൽ അവന്റെ നമ്പറുണ്ട്. അവനെ വിളിച്ച് സച്ചിൻ വരുന്ന സമയത്തൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. റിസോർട്ടിന്റെ പണി ഇനി അവൻ നോക്കി നടത്തട്ടെ, എനിക്ക് പോവാൻ പറ്റില്ലല്ലോ. സച്ചിൻ അവിടെ ചെന്ന വീട്ടുകാർക്ക് സംശയം ഉണ്ടാവും. അതേതായാലും നല്ലൊരു തീരുമാനമാണ്. സച്ചിൻ തിരക്കുള്ളൊരു ബിസിനസ്സുകാരനാ, അല്ലെങ്കിലും അതൊന്നും അവന് ശരിയായി ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. നിന്റെ അവസ്ഥയൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, കുറെ നിർബന്ധിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ കഴിയത്തില്ല, അതുകൊണ്ടാ അവൻ സമ്മതം മൂളിയത്. പക്ഷെ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ കഴിയത്തില്ല, അതുകൊണ്ടാ അവൻ സമ്മതം മൂളിയത്. ോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഓർത്തത്. എന്റെ അസുഖം ഞാൻ മറന്നിരുന്നു. എനിക്ക് ആ റിസോർട്ട് ഉയർന്നു കാണണം. എന്റെ മോന് വേണ്ടി അത് ഉയരണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. സൂരജേ, ഇല്ല, അങ്ങനെ മരണത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കുവോ? റിസോർട്ട് പണി പൂർത്തിയാക്കും, അസുഖം മാറി നീ തന്നെ നടത്തും. വിദേശികൾ നിന്റെ കൈപ്പുണ്യം രുചിക്കാൻ അങ്ങോട്ട് വരും. കേരളത്തിൽ ഏറ്റവും പേരുകേട്ട റിസോർട്ടായിട്ട് അത് മാറൂടാ. നീ വിജയിയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും.
അവനെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവനെ ഉപദ്രവിക്കുകയും ചെയ്തു. വേണ്ടായിരുന്നുള്ളൂ. ഇനി ഈ വീട്ടിനകത്ത് നീ ഇക്കാര്യം മിണ്ടിയ നിന്റെ കഴുത്തെ പിടിച്ച് പുറത്തുള്ളു ഞാൻ.